നമസ്കാരം. നമ്മൾ പുതിയൊരു എപ്പിസോഡ് തുടങ്ങാൻ പോവുകയാണ്. ഞാൻ കോട്ടയത്തേക്കൊന്ന് യാത്ര പോവുകയാണ്. കോട്ടയത്ത് അമ്മയൊന്ന് കാണണം. അപ്പം നിങ്ങൾ കോട്ടയത്തെ വീടും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് കോട്ടയം വരെ പോയിട്ട് വരാം. അപ്പോൾ ഇതാണ് എൻ്റെ കോട്ടയത്തെ വീട്. ഇത് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഇതിനോടകം തന്നെ എത്രയോ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ട് എത്രമാത്രം ലൈക്കുകളും എത്രമാത്രം കമൻറ്റുകളുമാണ് അമ്മയ്ക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. എനിക്ക് തോന്നുന്നത് എന്നേക്കാൾ കൂടുതൽ ഫോട്ടോകൾക്ക് ലൈക്ക് കിട്ടിയ ആൾ അമ്മയാണ്. അമ്മയായിട്ടുള്ള ഏത് പടം ഇട്ടാലും ആളുകൾ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അമ്മയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടല്ലേ. അപ്പം ഞാൻ ആദ്യം തന്നെ ഇവിടെ ഇരിക്കാനുള്ള കാരണം ഇതേം തന്നെ തുടങ്ങാം. മാവിലൊരു കഥയുണ്ട്. ഈ മാവിന് കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ ചില വ്യക്തികളുടെ അമ്മമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിൽ എനിക്ക് പോകാൻ പറ്റില്ല. അമ്മയും എൻ്റെ പെങ്ങന്മാരും ഒക്കെ കൂടി ഒരു ടൂറായിട്ടാണ് പോയത്. അവിടെ ഒരു കടൽ തീരത്ത് വെച്ചിട്ടായിരുന്നു. വലിയൊരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷനിൽ അമ്മയും അവരെ ആദരിച്ചു. ആ സമയത്ത് അമ്മയ്ക്ക് സ്വാഗതം പറഞ്ഞ സമയത്ത് കൊണ്ടുവന്ന് അമ്മയ്ക്കൊരു മാവിൻ്റെ തൈ കൊടുത്തു. അങ്ങനെയാണ് അമ്മയെ ഒരു മെമൻ്റെ ഉണ്ട് സ്വാഗതം ചെയ്തത്. ആ മാവാണ് ഇപ്പോൾ പടർന്ന് പന്തലിച്ച് ഞങ്ങൾക്ക് പുറകിൽ നിൽക്കുന്നത്. ഇതിൽ മാങ്ങ ഉണ്ടായിട്ടുണ്ടോ? അഞ്ചാറ് ചെറിയ മാങ്ങയുണ്ടായി. അത് കറക്റ്റായിട്ട് അങ്ങ് ഉണ്ടായില്ല. അത് ആണല്ലേ. എനിക്ക് തന്നെ ചെറിയ പയ്യനായിട്ട് ഞാനല്ലോ ഉണ്ടായതുകൊണ്ട് ആദ്യത്തെ മാങ്ങ ചെറുതായിട്ട്. അപ്പോൾ അതാണ് മാവിൻ്റെ ചരിത്രം. അപ്പോൾ ഞാനും എൻ്റെ പെങ്ങന്മാരും ഒക്കെ ഈ മാവിന് ഇപ്പോൾ ഇട്ടിരിക്കുന്ന പേര് അമ്മമാവെന്നാണ്. അമ്മമാവ്. അപ്പോൾ അമ്മമാവിൻ്റെ ചുവട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് അമ്മയുടെ കാര്യങ്ങളെ പറ്റി പറയാം. പറയാല്ലേ. ഓ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ, അമ്മ ഓൾറെഡി ചാർജ് ആയി കഴിഞ്ഞു പറയാൻ വേണ്ടിയിട്ട്. പല ആളുകളും ഈ കമൻസിലൊക്കെ ചോദിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിനെ പറ്റിയൊക്കെ അറിഞ്ഞായിരുന്നോ? അറിയാം. അമ്മയ്ക്ക് എന്നെ ബക്രു എന്ന് വിളിക്കുന്നൊന്നും ഇഷ്ടമല്ലല്ലോ. ഇല്ല, എനിക്കിഷ്ടമില്ല. അമ്മയ്ക്ക് അമ്മ എനിക്കിട്ട പേര് ഒന്നാന്തരം വരെ ഒരു എങ്ങും ഒരു തളർച്ച ഉണ്ടാകാത്ത പേരാണ് അജയ്, അജയ്യൻ. അങ്ങനെയാണ് ഞാൻ ഇട്ട പേര്. പക്ഷെ അത് ആദ്യ സിനിമ റിലീസായതോടു കൂടി ആ പേരങ്ങ് പോയി. അതെനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ പേര് ഞാൻ കളഞ്ഞില്ല. നല്ല പേരില്ലല്ലേ തിരിച്ചു വന്നത്. പക്ഷേ പേര് പോയെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എൻ്റെ പേര് പോയി. പക്ഷേ ആ പേര് ദോഷം അല്ലെങ്കിൽ ആ പേരിൻ്റെ കുഴപ്പം ഗിന്നസ് ഇട്ട് മമ്മൂക്ക മാറ്റി തന്നില്ലേ. ഗിന്നസ് പക്രു തന്നെ ആദ്യമായിട്ട് വിളിച്ച മമ്മൂക്കയല്ലേ. അപ്പോൾ ഹാപ്പിയായില്ലേ.
ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയിട്ട്. അപ്പം നമ്മളൊരു സിനിമയുടെ പേരിൽ അല്ലെ ഒരു കഥാപാത്രത്തിൻ്റെ പേരിൽ ഒരുപാട് പേര് അറിയപ്പെടുന്നുണ്ട്, അങ്ങനെ ആവട്ടെ അല്ലേ. ഇത്രയും കാലമായി, ഇനിയിപ്പോൾ പേര് അതിനെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിച്ചിട്ട് കാര്യം വിഷമമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു നിയോഗമുണ്ട്. ദൈവം തന്ന വഴിയായിരിക്കും ഈ പക്രു എന്നുള്ള പേര്. ആ പേര് തളർച്ചയല്ല, വളർച്ചയാണ് വരുത്തിയേക്കുന്നത്. ആ അതെ, ഞാൻ വളർന്നില്ലെങ്കിലും പേര് വളർന്നു, പേര് വളർന്നു പടർന്ന് പന്തലിച്ച് ലോകം മുഴുവൻ. പിന്നെ ആദ്യമായിട്ട് ചോദിക്കേണ്ടത് എൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ചാണ്. എൻ്റെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? കുട്ടിക്കാലം കുറച്ച് കടുപ്പായിരുന്നു. എന്നാന്ന് വെച്ചാൽ നീ ഭയങ്കര കുശൃതിയായിരുന്നു. ഭയങ്കര കുശൃതി എന്ന് പറഞ്ഞാൽ ഭയങ്കര കുശൃതിയാണ്. വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് ചെന്ന് വെള്ളം മുക്കി കൊണ്ടുവന്ന് വെള്ളം കോരി അടുക്കളയ്ക്കകത്ത് വെച്ച് അതിനകത്തൊക്കെ കൊണ്ട് തുപ്പി വയ്ക്കും. അങ്ങനെ അതുപോലെയുള്ള ആ വെള്ളം മുഴുവൻ കളയേണ്ടി വന്നു. പിന്നെ നാല് കാല മുട്ട നടക്കുന്ന സമയത്തിന് ഇറങ്ങി മുറ്റത്തേക്കെല്ലാം പോയി ചെന്ന് കണ്ണ് അട്ടയെ പിടിക്കും, പുഴുവിനെ പിടിക്കും. എൻ്റെ കണ്ണ് തെറ്റാൻ പറ്റത്തില്ല, അതുപോലെ പൊരുത്തക്കേടായിരുന്നു. കുട്ടിക്കാലത്ത് ഞാനൊരു ചെറിയ വാവ സുരേഷായിരുന്നു. അയ്യോ, എന്തിനാ ഒന്നിനെയും പേടിയില്ല എന്നുള്ളതാണ് അതിനകത്ത് കാണുന്നത്. പിന്നെ അതുപോലെ വീട്ടിലിരിക്കുന്ന അമൂൽ ടിന്ന് പിന്നെ ചരുവം ഇതെല്ലാം പൊക്കി പൊക്കി ഇങ്ങനെ വെച്ചിട്ട് ക്ലാസ് വരെ ഇങ്ങനെ മേളിൽ വെച്ച് മോളി പിന്നെ അടുക്കി വെച്ചിട്ട് അതിൻ്റെ മേളിൽ കയറി നിൽക്കും. അങ്ങനെ അഭ്യാസിയായിരുന്നു, ഭയങ്കര അഭ്യാസമായിരുന്നു. അങ്ങനെ കയറി നിന്നേച്ച് മറിഞ്ഞ് താഴെ പോയി നെറ്റിക്ക് ഈ കാണുന്ന മൂന്ന് സ്റ്റിച്ച് അതിൽ നിന്നും കിട്ടിയതാ. അതിൽ പിന്നെ ആ ഒരു പരിപാടിക്ക് പോയിട്ടില്ല. വീഴ്ചയിൽ ഒന്ന് പഠിച്ചു. പിന്നെ അതുപോലെ കളിക്കാൻ ആരോടും മിണ്ടാതെ പിള്ളേരുമായിട്ട് പോയി കളിച്ചിട്ട് നല്ല പരിക്കൊക്കെ പറ്റി വീട്ടിൽ വന്നാൽ പറയത്തില്ല. കുട്ടിക്കാലത്ത് ഒളിച്ചോട്ടം ഉണ്ടായിരുന്നു. ഒളിച്ചോട്ടം കളിക്കാൻ പോകുന്നത്, അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുളിപ്പിക്കാനായിട്ട് ഞാൻ എടുത്ത് തല തോർത്ത് പോകുമ്പോൾ ചെയ്യുമ്പോഴാണ് കരയുന്നത്. കാരണം തലയൊക്കെ ഒരു തേങ്ങ വലിപ്പത്തിൽ കാണും. തേങ്ങ വരെ ഇച്ചിരി കുറയ്ക്കാൻ പറ്റും, വെള്ളക്കാക്കാൻ പറ്റും. ഇല്ല, മാങ്ങ ആക്കാം, ചെറിയ കണ്ണിമാങ്ങ പോലെ ആക്കാം. അങ്ങനെ അതുപോലെ മുഴച്ചിരുന്നാലും നീ കരയത്തുമില്ല, വീട്ടിൽ ഒന്ന് പറയത്തുമില്ല. അതുപോലെയുള്ള കുശൃതിയായിരുന്നു കൊച്ചിലെ. നിന്റെ പുറകെ വേണമായിരുന്നു ഒരാൾ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഈ ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം എൻ്റെ സ്കൂളിലേക്കൊക്കെ വിടുമ്പോൾ അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. അത് ആദ്യമൊക്കെ ആദ്യത്തെ പ്രാവശ്യമൊക്കെ എന്നാന്ന് വെച്ചാൽ ഒരു മണിക്കൂറൊക്കെ ഞാൻ സ്കൂളിൽ നിന്ന് മാറി നിൽക്കത്തുള്ളൂ, ഞാൻ സ്കൂളിൽ തന്നെ നിൽക്കും, ഒളിച്ച് നിൽക്കും. ആ എന്നിട്ട് വിട്ട് കഴിയുമ്പം കൂട്ടിക്കൊണ്ട് പോരാൻ, കാരണം പിള്ളേരുമായിട്ട് ഓടി നടന്ന് തട്ടി വീഴുവോ വല്ലതും ചെയ്യുമെന്നുള്ള പേടി, ടെൻഷനായിരുന്നു. ആ പിന്നെ ഒന്ന് ആ സ്കൂളിലെ ടീച്ചർമാരുടെ നിന്നോടുള്ള ആ പെരുമാറ്റവും കെയറിങ്ങും കണ്ടപ്പം എനിക്ക് സമാധാനമായി. ഞാനില്ലെങ്കിലും അവർ നിന്നെ എന്നെക്കാട്ടിലും ഭംഗിയായിട്ട് നിന്നെ നോക്കുന്നു. അറിയാമ്മ ടീച്ചറ്, പിന്നെ ശശാമ്മ ടീച്ചറ്, തങ്കമ്മ ടീച്ചറ്, ഇവരെയൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ. അമ്മണി മിസ് ഉണ്ട്, അമ്മണി മിസ് ഉണ്ട്. അവരെയൊക്കെ നമ്മളെ ഏൽപ്പിച്ചു പോയാൽ ഞാൻ നോക്കുന്നതിൽ നന്നായിട്ട് നിന്നെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു ടീച്ചർമാരായിരുന്നു അവർ. സ്കൂളിൽ കൊണ്ടുപോയിട്ട് ആക്കി കഴിഞ്ഞതിന് ശേഷം അമ്മ ജോലിക്ക് പോകും. പോയിട്ട് വൈകുന്നേരം ഒരു 4, 4:30 ആകുമ്പോഴായിരിക്കും വരുന്നത്. അത്രയും സമയം എനിക്ക് വേണ്ടി ടീച്ചേഴ്സൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അമ്മ വന്ന് എന്നെ സുരക്ഷിതമായിട്ട് ഏൽപ്പിച്ചതിന് ശേഷമാണ് ആ ടീച്ചർമാരെ എല്ലാവരെയും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കും. ആരുടെയും പറ്റാത്ത ഒരു ഒരു ടീച്ചർമാരാണ് അവർ. അവരെ നമ്മൾക്ക് ഒരു കാലത്തും മറക്കാനൊക്കത്തില്ല. കോളേജിൽ വിട്ടപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? സ്കൂൾ കഴിഞ്ഞ് കോളേജ് വിട്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം കോളേജിലെ ഈ ബഹളമാണ്, വലിയ കുട്ടികളാണ്, നിന്നോടുള്ള അവരുടെ സമീപനം എന്തായിരിക്കും എന്നൊക്കെയുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഒരു വർഷം കൊണ്ട് നീ കോളേജിലെ ആ പിള്ളേരെ എല്ലാം നീ അവരുടെ എല്ലാം കൊച്ചേട്ടനായി. ഏത് ആവശ്യത്തിനും പോകും, ചുക്കില്ലാത്ത കഷായില്ലെന്ന് പറഞ്ഞതുപോലെ അജയനില്ലാത്ത സംഭവമില്ല, കൊച്ചേട്ടനില്ലാത്ത കാര്യമില്ല. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് സ്കൂളിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ സ്കൂളും കോളേജിലും ഒക്കെ നമ്മൾ ഞാൻ എന്നെ കൊണ്ട് ഒരുവിധപ്പെട്ട എല്ലാ യുവജനോത്സവ വേദികളിലും അമ്മയെടുത്തുണ്ട്. യുവജനോത്സവം മാത്രമല്ല, മാതൃഭൂമി സ്റ്റഡി ഇതിൻ്റെ യുവനോത്സവം, പിന്നെ മനോരമയുടെ ബാലയന സഖ്യം, പിന്നെ മംഗളം കലാസാഹിത്യവേദി, പിന്നെ ബാലഗോകുലം, എവിടെ എവിടെയെല്ലാം മത്സരം എവിടെയുണ്ടോ അവിടെ മൈക്കോച്ച് പാട്ടും മത്സരം ഉണ്ടോ അവിടെ എല്ലാം ഞാൻ എന്നെ കൊണ്ടാണ് പോയിട്ടുണ്ട്. അപ്പോൾ ആ അങ്ങനെയുള്ള പോക്കിൽ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾ ഞാൻ ചെറുതൊക്കെ മറന്നു പോയിട്ടുണ്ട്. അമ്മ മനസ്സിൽ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും യുവജനോത്സവ വേദികളുണ്ടോ? ഉണ്ട്. ഒരെണ്ണം പറയാം. ഒരു പിന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അത് എവിടെ വെച്ചാണ്? വൈക്കത്ത് വെച്ചാണെന്ന് തോന്നുന്നു. കഥാപ്രസംഗത്തിന് പിന്നെ ഫസ്റ്റ് ആയപ്പം നിൻ്റെ കഥാപ്രസംഗം അല്ല, ഫാൻസ് ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ട് അവിടെ നിരത്തിയിട്ടിരുന്ന കസേരകൾ മിക്കതും ഓടിച്ചു ആൾക്കാർക്ക്. നിന്നെ കാണാൻ വേണ്ടിയിട്ട് കസേരയുടെ മുകളിൽ കയറി നിന്ന അവസാനം ഞാൻ പേടിച്ചു പോയി, ഇതിനെല്ലാം ഞാൻ കാശ് കൊടുക്കേണ്ടി വരുമോ എന്ന്.
ഈടാക്കുന്ന ഇപ്പൊ നിന്നെ കാണാൻ വേണ്ടിട്ട് ഇവരെല്ലാം കസേര കയറി നിക്കാൻ നമ്മൾ പറഞ്ഞില്ല. അതിൽ ഫസ്റ്റ് ആയിരുന്നു ഫാൻസി ഡ്രസ് പട്ടിയുടെ പട്ടിയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂല് നേരത്തെ. പിന്നെ അത് കൂടാതെ അതിൽ നിന്ന് ഒരു ബാലിക ഇവനെ ബാലികയായിട്ടാണ് ബാലിക പെണ്ണായിട്ട് വേഷം കെട്ടിച്ചത് കട്ടം പൊങ്ങി എന്നെക്കാൾ നന്നായിട്ട് പട്ടി അഭിനയിച്ചു. അങ്ങനെ എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സമ്മാനം കിട്ടി. പക്ഷെ ഒരു വലിയ സങ്കടം എന്താണെന്നറിയോ, ആ ഒന്നാം സമ്മാനം നേടിത്തന്ന ആ ഡോഗിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. മനസ്സിലൊരു ഭയങ്കര വിഷമമായി പോയി. കാരണം അത് കഴിഞ്ഞതിന് ശേഷം എനിക്കൊന്ന് ആരും എടുത്തുകൊണ്ട് പോകുകയാണെന്നൊന്നുമില്ല. അവിടെ എല്ലാം നോക്കിയിട്ട് കണ്ടില്ല. വലിയൊരു സങ്കടമായി പോയി അല്ലേ. സങ്കടമായിപ്പോയി. അവിടെ എല്ലാം നമ്മൾ തപ്പി അതിനെ. അമ്മ അത്ഭുതദ്വീപ് സിനിമ കണ്ടിട്ടുണ്ടല്ലോ. അത്ഭുതദ്വീപ് സിനിമ അമ്മ നമ്മളന്ന് തിയേറ്ററിൽ പോയി കണ്ടില്ലേ. കണ്ടപ്പോഴത്തെ അമ്മയുടെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു എന്തായിരുന്നു അമ്മയ്ക്ക്? അത്ഭുതദ്വീപില് ഇത് ശരിക്കും നീ തന്നെ ചെയ്യുന്നതാണോ എന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക്. കാരണം ഇങ്ങനെയൊക്കെ എടുത്ത് താഴേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിന്റെ സ്ഥിതി എന്താകും? ഇത്രയും പൊക്കമുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വലിച്ചെറിയുക എന്നൊക്കെ പറയുമ്പം അന്നേരം എൻ്റെ അടുത്തിരുന്നവർ പറഞ്ഞു തന്നു ഇതൊക്കെ സിനിമ ട്രിക്കാണ്, അതൊന്നും അങ്ങനെയൊന്നും ചെയ്യത്തൊന്നുമില്ല, ഇത് അവരെ കാണിക്കുന്നത് പടത്തിനകത്ത് കാണിക്കുന്ന. എങ്കിലും അത് ശരിയാ, ഓരോന്നും താഴെ വീണ് കഴിയുമ്പോൾ നീ പൂർവാധികം മിടുക്കനായിട്ടാ പൊങ്ങി വരുന്നത്. അപ്പം ഒരു വീഴ്ച അങ്ങനെയാണെന്ന് ഞാൻ കരുതി. അയ്യോ അതൊരു ഭയങ്കരമായിരുന്നു. അത് കുതിരയുടെ പുറത്ത് തൂങ്ങിക്കിടക്കുക, അത് ഒരുമാതിരിപ്പെട്ട ആൾക്കാർ ആരും ഇതുവരെ ഒരു സിനിമയിലും കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് ട്രിക്കാണെന്നാണ് അമ്മ വിചാരിച്ചത്. അത് ട്രിക്കല്ല, അത് കണ്ടാൽ നമുക്കറിയാം അത് എങ്ങനെ ആയാലും ഒരു കുതിര ഇങ്ങനെയൊന്നും വെക്കത്തില്ല. ആ സമയത്തൊക്കെ എന്തോ ഞാൻ ഉദ്ദേശിച്ചത് നിന്നെ അതായത് അതുപോലെ ബന്ധനസ്ഥനാക്കി വെച്ചേക്കുമായിരിക്കും, അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ താഴെ പോകാനായിട്ട് ആ കുതിരയൊന്ന് അനങ്ങിയാൽ മതി, നീ താഴെ പോകും. ആ അപ്പം അങ്ങനെയുള്ളൊരു ചിന്തയൊക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് അവിടെ അത്ര നേരം ഇരുന്നത് കാണാൻ സാധിച്ചത്. അത് കരഞ്ഞു. പിന്നെ അത് പിന്നെ അതൊരു നമുക്ക് ഹൃദയത്തിൽ തട്ടുന്ന ഒരു ഒരു ഭാഗമായിരുന്നത്. നഷ്ടപ്പെട്ട സ്നേഹിച്ച പെണ്ണ് വേറൊരാൾക്ക് വിട്ടുകൊടുക്കുക, അത് ഒരു ഞാൻ റിയൽ ലൈഫിൽ അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അത് അങ്ങനെ അത്രയും ഇതായിട്ട് പ്രേമിക്കാൻ നിനക്ക് അവസരം കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഡീപ്പ് ചെയ്തിട്ടില്ല. അത് എന്താന്ന് വെച്ചാൽ ഉള്ളതൊക്കെ തന്നെ നമ്മുടെ ഈ പണ്ടുണ്ടായിരുന്ന ലൈനുകളൊക്കെ നമുക്ക് അറിയാവുന്നറിയില്ലേ. എനിക്കറിയാവുന്ന ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, എന്താന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഒരു പെൺകുട്ടിയെയും വിളിച്ചുകൊണ്ട് വരരുത്. അവരുടെ വീട്ടുകാരുടെ സമ്മതപ്രകാരം മാത്രം കൊണ്ടുവരുന്ന ഏത് പെണ്ണിനെ കൊണ്ടുവന്നോ ഏത് ആൾക്കാരായിക്കോട്ടെ എനിക്കിഷ്ടമാണ്. ടെൻഷൻ ഉണ്ടായിരുന്നു, ഏതെങ്കിലും വീട്ടുകാർ വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിക്കുമോ പെൺകുട്ടിയെന്ന്. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞല്ലോ. അപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ആ വാക്ക് ഞാൻ തെറ്റിക്കേണ്ടി വരും. കാരണം വിളിച്ചോണ്ട് വരും അതായിരിക്കും മിക്കവാറും. കാരണം നമ്മുടെ ചരിത്രം അതാണല്ലോ. കാരണം നമ്മൾ കേട്ടിട്ടുള്ള കഥകളൊക്കെ അതൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ അതായിരിക്കും ഞാൻ വിചാരിച്ചു. പക്ഷേ ഒരു ഫാമിലി വിശ്വാസപൂർവ്വം ഒരു പെൺകുട്ടിയെ ഏൽപ്പിച്ചു. അമ്മയുടെ താല്പര്യപ്രകാരം തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അമ്മയ്ക്കായിരുന്നല്ലോ ആവശ്യം. അമ്മ മൂലം തന്നെയാണ് സംഭവിച്ചത്. കാരണം ആ കഥയൊക്കെ നമ്മുടെ ഓഡിയൻസിന് അറിയാം. അതുകൊണ്ട് അതിലേക്ക് ഒന്നും പോകുന്നില്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു കുടുംബനാഥൻ എന്നുള്ള രീതി എങ്ങനെയായിരുന്നു? ഞാൻ കുടുംബനാഥൻ, ഞാൻ നല്ല ഒരു കുടുംബനാഥനാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നിനക്ക് ഞാൻ കല്യാണം ആലോചിച്ചത്. ഞാൻ തരിപ്പടായി പോവുക. കാരണം എന്തെങ്കിലുമൊക്കെ അതേപ്പറ്റി പറയുമെന്ന് വിചാരിച്ചു. എൻ്റെ ഓരോ ചോദ്യങ്ങളെ തോൽപ്പിക്കുന്ന ഉത്തരങ്ങളാ വരുന്നത്. നീ നിന്നെ പക്വത പറ്റിയ ഒരു കുടുംബനാഥനാകും നീ എന്നുള്ള അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിനക്ക് ഞാൻ പിന്നെ ഒരു കല്യാണം ആലോചിക്കാൻ തുടങ്ങി. കാരണം നിന്റെ ബാധ്യതകളെല്ലാം നീ ഭംഗിയായിട്ട് ഓരോന്നും നിർവഹിച്ചു പോരുക. അതിനകത്ത് ആരും അതിനകത്ത് നിനക്കൊരു ഒരു മാർഗദർശിയാകേണ്ടി വന്നിട്ടില്ല. എല്ലാം ഒരു വീടെങ്ങനെ നടത്തിക്കൊണ്ട് പോകാം, എങ്ങനെ അവിടെ എല്ലാം ചെയ്യണം, എന്തെല്ലാമാണ് എൻ്റെ ഉത്തരവാദിത്വം, അതെല്ലാം ആരും പറഞ്ഞു തരാതെ തന്നെ എല്ലാം ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ചെയ്തുകൊണ്ടിരുന്ന ഒരു നാലും അഞ്ചും പേര് കൂടി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെല്ലാം നീ ഒറ്റയ്ക്ക് ഒരേ ആളിൻ്റെ കഴിവ് കൊണ്ട് തന്നെ നടന്നുപോയ പല സംഗതികളും ഉണ്ട്. അതിലൊക്കെ എനിക്ക് വിശ്വാസം വരുന്നത് എന്നാ വെച്ചാൽ നീ ഒരു ഗൃഹനാഥനാകാം ബാധ്യസ്ഥനാണ്. അതിന് നിന്നെ കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. അതുകൊണ്ടാണ് കല്യാണം ആലോചിച്ചത്. അപ്പോൾ കുഞ്ഞും കൊച്ചുമോളൊക്കെയായി. എനിക്ക് എൻ്റെ ആഗ്രഹത്തിനും ഞാൻ ചിന്തിച്ചതിനേക്കാൾ കൂടുതൽ നല്ല ഒരു ഗൃഹനാഥനാകാനും നിനക്ക് അതുപോലെ ഒരു മനസ്സ് നിറഞ്ഞ ഒരു പെണ്ണിനെ കിട്ടാനും അതിനേക്കാട്ടിലും നല്ല ഒരു കുഞ്ഞുമോളെ കിട്ടാനും ഈശ്വരൻ അനുഗ്രഹിച്ചു. അത് നിന്റെ മനസ്സിന്റെ നന്മ. പിന്നെ ഒരുപാട് ഇപ്പൊ നല്ല കാര്യം, ഇപ്പൊ നന്മയുടെ കാര്യം നല്ല കാര്യമല്ലേ പറഞ്ഞത്? നല്ല കാര്യം. ഞാനൊരു ഭയങ്കര കുഴപ്പക്കാരനാണല്ലോ വീട്ടിലും. എന്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇപ്പൊ ഇവിടെ പറയാവുന്നാണെങ്കിൽ മാത്രമേ പറയാവുള്ളൂ. നിന്റെ കുഴപ്പം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെയ്യാവുന്ന കാര്യം പോലും ചെയ്യത്തില്ല.
പകരം ആള് വേണം. ഇപ്പോഴല്ലേ അതായത് ഒരു സ്വിച്ച് എന്തെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ അത് ചെയ്യാതെ ഉടനെ കംപ്ലീറ്റ് എല്ലാ അസിസ്റ്റൻസിനെ ഞാൻ വെച്ചേക്കുന്നു. പണ്ട് ഞാൻ എല്ലാം ചെയ്യുമായിരുന്നു ചെയ്യുമായിരുന്നു ഒരുമാതിരി കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ എല്ലാത്തിനും ഉടനെ പണിയെടുക്കുക, ആളെ കൊണ്ടുവരിക. ദേഷ്യത്തെ സ്വഭാവത്തെ പറ്റിയിട്ട് സ്വഭാവം കുറേയൊക്കെ മാറിക്കിട്ടിയെന്നതാണ് എനിക്ക് തോന്നുന്നത്. ആ എടുത്തിയാട്ടം ഒന്നുമില്ല. കാരണം ബെങ്ങന്മാരായിരുന്നപ്പോഴത്തേന് അവരുടെ നേരെ കോമ്പസ് വരെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഒന്ന് വിളിച്ചിട്ട് രണ്ടാമത്തെ പ്രാവശ്യം വന്നില്ലെങ്കിൽ എന്തെല്ലാം ചെയ്യാവോ അതെല്ലാം നിങ്ങളെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്റെ പണിയൊന്നും നടക്കത്തില്ല. മര്യാദക്കാരനെ ഇവിടെ നിന്റെ ഒരു അഭ്യാസവും നടക്കത്തില്ല. അതുകൊണ്ട് അത് മോനെ വളരെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ മുന്നോട്ട് പോക്കോണം. അപ്പൊ ഇത് എല്ലാവർക്കും ഒരു പാഠമാണ്. അതായത് ഈ പറഞ്ഞ പോലെ ദേഷ്യക്കാർ, കത്തിയെറിയൽ, അതുപോലുള്ള അഭ്യാസികളൊക്കെ വെറുതിയിലാക്കണം എന്നുണ്ടെങ്കിൽ പിടിച്ചൊരു പെണ്ണ് കെട്ടിച്ചാൽ മര്യാദക്കാരനാകും എന്നുള്ളത് വീണ്ടും വീണ്ടും അമ്മ ഉറപ്പിക്കുക. മര്യാദക്കാരനെ ഒരുമാതിരിപ്പെട്ട രീതിയിലൊക്കെ മര്യാദക്കാരൻ. പിന്നെ ഇപ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ പഴയ പോലെ ഇപ്പം ഞാൻ ഇപ്പോൾ എറണാകുളത്തേക്ക് ഇടയ്ക്ക് പോകുമല്ലോ. അപ്പോൾ ഇവിടെ വീട്ടിൽ കിട്ടാറില്ലല്ലോ കോട്ടയത്ത്. നമ്മളിപ്പോൾ തന്നെ ഇങ്ങനെയാണ്, എനിക്ക് സമയം കിട്ടുന്ന ടൈമിലൊക്കെ തന്നെ കിട്ടുന്നൊരു വണ്ടി, ഇതിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയാണ്, അപ്പോൾ കിട്ടുന്നൊരു വണ്ടി എടുത്ത് ഞാൻ കോട്ടയത്തേക്ക് വരാറുണ്ട്. ഇടയ്ക്ക് വന്ന് അമ്മയെ കാണും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയും. ഇന്നിപ്പോൾ ഈ ഇങ്ങനെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മിക്കവാറും അമ്മ നൈറ്റി ആയിരിക്കും വിടുന്നത്. എനിക്ക് അമ്മ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേഷം ഇങ്ങനെ സെറ്റ് മുണ്ടോ കൊടുത്ത് ഇങ്ങനെ ചന്ദനക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നതാണ് കാണാൻ ഇഷ്ടം. അതുകൊണ്ടാണ് യൂട്യൂബ് ചാനലിൽ വരുമ്പോഴത്തേക്കിനും അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. പിന്നെ വലിയ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. നമ്മുടെ ഇവിടെ സാധാരണക്കാരായിട്ട് ജീവിക്കുന്നു. ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അപ്പുറത്ത് പറമ്പിൽ കുറച്ച് ചെറിയ ചെറിയ കൃഷികൾ, അച്ഛനാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ചെടികൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ വീടിൻ്റെ ഒരു വിശദമായൊരു എപ്പിസോഡ് നമുക്ക് പിന്നീടുണ്ടാവും. ഇതിപ്പോൾ അമ്മയും ഞാനും മാത്രമുള്ള, ഞങ്ങൾ വളരെ കാഷ്വലായിട്ട് ഉള്ള ചില കാര്യങ്ങളും. പിന്നെ അമ്മ ഇതുവരെ എങ്ങും സംസാരിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത്. അമ്മ ഇതുവരെ മൈക്കൊക്കെ വെച്ച് ഇങ്ങനെ ഇതിന് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ഇതുവരെ ഇരുന്നിട്ടില്ലല്ലോ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് പ്രേക്ഷകർക്ക് അത് ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു അല്ലേ. പിന്നെയുള്ളൊരു ചോദ്യം എനിക്ക് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, അമ്മ എന്നെ എടുത്തിട്ടുണ്ടല്ലോ, എടുത്തുകൊണ്ട് നടന്നിട്ടില്ലേ? എത്ര വയസ്സുവരെ അമ്മ എന്നെ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്? ഇപ്പോഴും വേണ്ടി വന്നാൽ എടുക്കുമല്ലോ. പ്രീ ഡിഗ്രി വരെ എടുത്തിട്ടുണ്ട്. ഡിഗ്രി ആയതുകൂടെ താഴെ വെച്ചു. പ്രീ ഡിഗ്രി ആയപ്പോഴത്തേക്കിന് നിന്നെ ഞാൻ എടുക്കുന്നതിനും കാര്യമായിട്ട് നിന്നെ എടുത്തുകൊണ്ട് നടക്കുന്ന സ്കൂളിലെ കോളേജിലെ കുട്ടികളാണ്. അത് കാരണം എനിക്ക് മനസ്സിലായി, ഞാൻ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നെ കൊണ്ടുപോകുമ്പോഴത്തേക്കിനും ഞാൻ പോകുന്ന പ്ലാന്റേഷനിലൊക്കെ വരുന്ന ഓഫീസേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നും മകനെയും കൊണ്ട് പിള്ളേർ പോകുന്ന കൊണ്ട് തോളയിൽ ഇരുത്തിക്കൊണ്ട് വണ്ടി നോക്കി അപ്പുറത്തേക്ക് കിടക്കാൻ നോക്കി നിൽക്കുന്ന എടുത്ത് തോളയിൽ വെച്ചുകൊണ്ട് പോകുന്ന കണ്ടു. അപ്പോഴൊക്കെ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് സന്തോഷിച്ച്, ദൈവമേ എനിക്ക് അങ്ങനെ എൻ്റെ കുഞ്ഞിനെ അങ്ങനെ സംരക്ഷിക്കാൻ ആൾക്കാരുണ്ടായല്ലോ. അവരുടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് കുറച്ച് ഫയലുകളുടെ ചുവട്ടിലിരിക്കുന്നതായിട്ട് ഇപ്പോഴും അമ്മയുടെ മനസ്സിലാവുന്ന ചെറിയ കാരണം. പക്ഷേ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അമ്മയുടെ മനസ്സിലൊരിച്ച് എവിടെയോ ഒരു സ്വകാര്യമായിട്ട് ഒരു കുഞ്ഞു വിഷമമായിട്ട് കിടക്കുന്നത് ഞാൻ ഉദ്യോഗസ്ഥനായില്ല എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഈ ചെറിയ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അതൊക്കെ ഒരു ഭാഗ്യമല്ലേ. ഇപ്പോഴും രാമായണ പാരായണം ഒക്കെ ഉണ്ടോ? ഇന്ന് പാരായണം നടത്തിയോ? രാമായണം വായിക്കും. രാമായണം വായിച്ച അതിലൊക്കെ അല്ലേ നമ്മളെ രക്ഷപ്പെടുത്തിക്കൊണ്ട്. അതായത് ഇവിടെ വന്നു കഴിയുമ്പം രാവിലെ അമ്മ എഴുന്നേക്കും. അപ്പം ഈ രാമായണ മാസമാണെങ്കിൽ എന്തായാലും അമ്മ ഉറപ്പായിട്ടും രാമായണം വായിക്കും. വൈകുന്നേരവും അത് മസ്റ്റാണ്. അത് രണ്ട് കാര്യം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടച്ചു വെച്ച അപ്പോൾ തന്നെ സീരിയലിൻ്റെ ടൈമാകുമ്പോൾ ഇതെല്ലാം നിർത്തിയിട്ട് അമ്മ സീരിയലിലേക്കും പോകും. കാരണം ഒറ്റ സീരിയലും അമ്മ വിടില്ല. മിക്ക സീരിയലുകളും ത്രില്ലടിച്ച് നിൽക്കുന്ന സീരിയൽസ് അല്ലേ. അത് എന്നാ ചിരിക്കുന്ന, ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ, ഉഗ്രനായിട്ട് അത് എല്ലാ ആർട്ടിസ്റ്റുകളുടെയും സീരിയലുകൾ അമ്മയ്ക്കിഷ്ടമാണ്. അമ്മയുടെ ആഗ്രഹം അല്ലായിരുന്നു ഈ മീനച്ചിലാറിൻ്റെ തീരത്ത് ഒരു വീട്, അതുപോലെ തന്നെ ഇതിനക്കരയാണല്ലോ അമ്മയുടെ തറവാട്, നട്ടാശ്ശേരി അക്കരെ. ഇക്കരെ അമ്മയുടെ ആഗ്രഹത്തിനനുസരിച്ചല്ല ഞാനിവിടെ സ്ഥലം മേടിച്ച് ഇങ്ങനെ വീട് വെച്ചത്. അപ്പോൾ അതെന്താണ് അങ്ങനെ തോന്നാൻ കാര്യം? അങ്ങനെ തോന്നാൻ കാരണം, ഞങ്ങൾ അക്കരെ നിന്നുകൊണ്ട് കുമാരനെല്ലൂർ ആറാട്ട് വരും. വൃശ്ചമാസത്തെ കാർത്തിക രോഹിണിയുടെ നിന്ന് ആറാട്ട് വരും. ആറാട്ട് വരുമ്പോൾ ഞങ്ങൾ വിളക്ക്, ഈ ആറാട്ട് ചിലപ്പോൾ 11 മണിയാകുമ്പോൾ പോകുന്ന 12 മണി ആ സമയം വരെ വിളക്കൊന്നും അണയ്ക്കാതെ ഞങ്ങൾ അവിടെ നിന്നു. അപ്പോൾ ഞാൻ, എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം ഒന്ന് ഇക്കരെ വന്ന് ദേവിയെ തൊഴാനും ഒരു പറ വെക്കാനും സാധിക്കത്തില്ല. അപ്പോൾ അക്കരെ നിന്ന് കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഞാനങ്ങനെ ഓർത്തു, എനിക്ക് അക്കരയ്ക്കൊന്നും എന്തെങ്കിലും എനിക്ക് ഇന്ന് അക്കരെ താമസിക്കാൻ പറ്റുവാണെങ്കിൽ എനിക്ക് ദേവിക്കും ആറാട്ടും കാണാൻ എനിക്ക് പറ വെക്കാമല്ലോ എന്ന് കരുതി. അങ്ങനെ ആഗ്രഹിച്ചാണ് എനിക്കിവിടെ വീട് മേടിക്കണമെന്ന് കരുതി വീട് മേടിച്ചത്. അങ്ങനെ ദേവീക്ഷേത്രം എൻ്റെ ഓർമ്മ വെച്ചപ്പം മുതലേ ഈ അമ്മയുടെ അടുത്താണ്. കാരണം നിനക്ക് ചോറ് കൊടുത്തത് അവിടെ വെച്ച്, എൻ്റെ കല്യാണം അവിടെ വെച്ച്,
എൻ്റെ കല്യാണം കുമാരനെല്ലൂർ അമ്പലത്തിൽ വെച്ച്. അങ്ങനെ കുമാരനെല്ലൂർ അമ്മയായിട്ട് എനിക്ക് ഒരുപാട് കണക്ഷനുണ്ട്. നല്ല കണക്ഷനാണ്, നല്ല കണക്ഷനാണ്. ഞാൻ സങ്കടപ്പെട്ട് വിളിച്ചാൽ വിളി കേൾക്കും. എന്തായാലും അച്ഛനല്ലേ ഇവിടെ. അകത്തുണ്ടോ? ആ, നമ്മുടെ ഇവിടുത്തെ പ്രധാന കഥാപാത്രം വന്നു. ഇതാണ് നമ്മുടെ, ഇതാണ് എൻ്റെ അച്ഛൻ, ശരിക്കും ഇവിടുത്തെ ബിഗ് ഫാദർ. നല്ല വിശേഷങ്ങളൊക്കെ. ഞാന് ഒരു ചെറുതായിട്ടൊന്ന് ഒരു ഇന്റർവ്യൂ ചെയ്യാനായിട്ട്, മികച്ച കർഷകനുള്ള അവാർഡ് മേടിക്കാനുള്ള ശ്രമത്തിലാണ്. അദ്ദേഹത്തിന്റെ കലാപരിപാടികളാണ് ഇവിടെയുള്ള ചെടികള്, അതുപോലെ തന്നെ ഇവിടുത്തെ ഈ കപ്പ എല്ലാം പുള്ളിയുടെ പരിപാടിയാണ്. അതുപോലെ തന്നെ ആ പ്രതിമയൊക്കെ അച്ഛൻ നിർമ്മിച്ച ആ രൂപം അച്ഛൻ ഒറ്റത്തേക്കിൽ അച്ഛൻ തന്നെ പോളിഷൊക്കെ ചെയ്ത് വെട്ടിയിട്ടാണ്. അതുപോലെ ഈ മാവെല്ലാം കെട്ടി തൂക്കിയിരിക്കുന്നത്, ഈ ചെടി ചെടികള്, ഇതെല്ലാം അച്ഛന്റെ കലാപരിപാടികളാണ്. അപ്പം അച്ഛനെ എത്തിക്കൊണ്ട് പറയുന്നല്ല, അച്ഛൻ പണ്ട് കാതികനായിരുന്നു, ചെറിയ ചെറിയ വേദികളിലൊക്കെ കുറെ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്കിപ്പോ അത്യാവശ്യം രണ്ടു വരിയൊക്കെ പാടാനൊക്കെ ഉള്ള അറിയാം, അച്ഛനും പാടും. അതിനുശേഷം ഞാൻ സ്കൂളിൽ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണം എന്ന് വീട്ടിൽ വന്ന് പറയുന്ന സമയത്ത് അച്ഛൻ എഴുതിയ ആദ്യത്തെ കഥാപ്രസംഗമാണ് ഞാൻ സ്റ്റേജിൽ അവതരിപ്പിച്ചത്. ആദികാവ്യം. അച്ഛന്റെ അച്ഛൻ ഒരുപാട് കലാ സുഹൃത്തുക്കൾ, സാഹിത്യകാരന്മാര്, അതുപോലെ തന്നെ എഴുതുന്ന കഥ പറയുന്ന കാതികന്മാര്, അതുപോലെ പല കലാകാരന്മാരെയും. അച്ഛൻ ഓട്ടർഷ ഓടിക്കുന്നു അല്ലേ അച്ഛാ? ഓട്ടർഷക്കാർക്കിടയിൽ അച്ഛന്റെ ഇരട്ടപ്പേരെന്തായിരുന്നു? കാതികൻ. കാതികന്റെ മോന്നായിരുന്നു ഒരു കാലത്ത് എന്നെ അറിയപ്പെടുന്നത്. അതിനുശേഷം പിന്നീട് ഞാൻ കാതികനായി. അതുകൊണ്ട് അച്ഛന്റെ കാതികൻ എന്നുള്ളത് മാറി പിന്നെ എന്നെയാണ് കാതികൻ കാതികൻ വിളിക്കും. പിന്നെ പ്രൊഫഷണലായിട്ട് ഞാൻ കഥാപ്രസംഗം പറയുന്ന സമയത്തൊക്കെ ഫുൾ ടൈം അച്ഛനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്, സ്റ്റേജ് മാനേജറായിട്ടും കോർഡിനേഷനൊക്കെ ആയിട്ട്. പിന്നീട് മിമിക്രിയിലേക്ക് പോയപ്പോഴല്ലേ അച്ഛൻ അച്ഛൻ ഉണ്ടായിരുന്നില്ല. മിമിക്രിയിൽ വന്നപ്പോ അവസാനിപ്പിച്ചതോടുകൂടി ഞാൻ ഫീൽഡ് ഔട്ട് ആയിട്ട് എന്നെ വേറൊരു ഫീൽഡിലേക്ക് വിട്ടു അച്ഛൻ. ഫീൽഡ് ഔട്ട് ആയി. പിന്നെ അച്ഛൻ പിന്നീട് കംപ്ലീറ്റ് ഗൃഹഭരണത്തിലേക്കും അല്ല അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നു എന്നുള്ളതാണ്. അത് മാത്രല്ല, കഥാപ്രസംഗത്തിൽ എല്ലാ ക്രെഡിറ്റും എനിക്ക്. മിമിക്രിയുടെ ഒറ്റ പിടിക്കുന്നില്ല. ഒരു മത്സരത്തിന് 10 മിനിറ്റ് കൊടുക്കാൻ പറ്റില്ല. 10 മിനിറ്റ് കഥ പറയണമെങ്കിൽ 8 മിനിറ്റ് തന്നെ 9 മിനിറ്റ് പറയാൻ പറ്റും. ബാക്കി മിനിറ്റ് ടൈം ഓർക്കസ്ട്രയുടെ ടീസിംഗ് എല്ലാം വരുമ്പോഴത്തേക്ക് 10 മിനിറ്റാവും. 10 മിനിറ്റ് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അതുപോലെ തന്നെ വേറൊരു എപ്പിസോഡിൽ അച്ഛന്റെ ബീഫ് കറി അല്ലെങ്കിൽ ചിക്കൻ കറി അച്ഛൻ നന്നായിട്ട് തുക്കി, അത്യാവശ്യം നല്ല രുചിയാണ്. ചില കറികള് അമ്മയെ കടത്തി വെട്ടിക്കളയും അച്ഛൻ. ഭാര്യ പിണങ്ങി പോയാലും ഞാനാ കാര്യം. എന്റെ പോലീസ് പുളി എന്തായിരുന്നു? പുളിയും മുളകും. പുളിയും മുളകും. അപ്പോ നമുക്ക് പുളിയും മുളകും ഉണ്ടാക്കണം. അത് വെച്ചാൽ അല്പം ചോറുണ്ടാലും ഇങ്ങനെ ഉണ്ടാവും സുഖം. അപ്പൊ റെഡിയാക്കാം, നമുക്ക് വേറെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ശരി. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്, കുട്ടിക്കാലം തൊട്ട് ഇഷ്ടമുള്ള ഒരു വിഭവമാണത്. 5 ഐറ്റം മതി, ഉണ്ടാക്കാൻ എളുപ്പമാണ്. മുളക്, ഉള്ളി കുറച്ച്, പിന്നെ വേണ്ടത് വാളൻപുളി. വാളൻപുളി എന്നാണ് ഇവിടെ കോട്ടയത്ത് പറയുന്നത്. നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഉപ്പ് വേണം, വെളിച്ചെണ്ണ. അപ്പൊ ആദ്യം മുളകിടുക. കാരണം ചിലപ്പോ ഒരു പക്ഷേ ഇത് കാണുമ്പോ ചില ചേച്ചിമാർക്കോ അല്ല ചേട്ടന്മാർക്കോ ഇത് ഉണ്ടാക്കണം എന്ന് തോന്നിയാലേ അവർക്കൊരളവിന് വേണ്ടി ഒരു 10 മുളക്. 10 മുളകും ഒരു 1/4 കിലോ ഉള്ളി. 1/4 കിലോ വേണം അല്ലേ? 1/4 കിലോ ഉള്ളി വേണം. ഉള്ളി വേണം കൂടുതൽ. അപ്പൊ ഈ മുളക് നമ്മളിട്ട് അറിയാവുന്ന ഇനി ഇതിനുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇത് നമ്മള് മിക്സിയിൽ ഉള്ളി അടിക്കരുത്, കല്ലേരും അടിക്കരുത്. അവിടെയാണ് അതിന്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. ഇത് മുളക് കരി ചെയ്തിട്ട് ചുമന്ന് ആകുമ്പോ ആ മുളക് ഇങ്ങോട്ട് വാരി എടുക്കണം. കൊറേ നാട് കൂടിയാണ് ഇങ്ങനെയൊരു സ്റ്റേജിൽ കയറി നിൽക്കുന്നത്. പണ്ടൊക്കെ അമ്മ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ ഞാനൊക്കെ ഇങ്ങനെ അവിടെ കയറി കൊതിയോടെ ഇങ്ങനെ ഈ സ്ഥലത്ത് തന്നെ വന്നിട്ടിങ്ങനെ നോക്കും. ശരിയായോ?
തയ്ക്കാനുള്ള ഒരു ചെറിയ മുടിയുണ്ടാവും. അപ്പൊ ഈ ഉണ്ടാക്കണമെന്നൊക്കെ കാണാനുള്ള രസമൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് ഉപ്പ് നോക്കും, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഉള്ളി രണ്ട് മൂത്ത് പരിവായി. ഇനി നമുക്ക് മുളക്, പുളി, ഉപ്പ് എല്ലാം കൂടെ മിക്സിക്കകത്ത് അരി പൊടിക്കണം. പൊടിച്ചെടുത്തിട്ട് ബാക്കി കാര്യം പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്നുകൊണ്ട് പറയാം, നമ്മുടെ ഉള്ളി ചുവന്ന് ഒരു പരുവായിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ അടുപ്പിൽ തന്നെ. ഈ സമയത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, മുളകും പുളിയും ഇച്ചിരി ഉപ്പ് ഇവിടെ ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അമ്മ അതിന് വേണ്ടി പോയിരിക്കുകയാണ്, ഇപ്പോൾ പൊടിച്ചോണ്ട് വരും. ഞാനൊരു കാര്യം പറയാം, ഞാൻ ഈ വിഭവം ഉണ്ടാക്കുന്നത് ഇങ്ങനെ നോക്കി നിന്ന് കാണുന്നത് ആദ്യമായിട്ടാണ്. സാധാരണ ഗതിയിൽ ഓർഡർ കൊടുക്കും, ഈ മെസ്സേജിലേക്ക് വരുമെന്നുള്ളു. പക്ഷെ ഇതിൻ്റെ പിറകിലും ഇത്രയും പണിയുണ്ടെന്നത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത് കാരണം കാണുമ്പോൾ ഒരു ചെറിയ സംഭവം. ഉള്ളി നല്ലതായിട്ട് ചതഞ്ഞു പരുവത്തിന് പൊട്ടി. അപ്പൊ അതാണ് അമ്മയുടെ സ്പെഷ്യാലിറ്റി, കല്ലില് കറക്കുന്നില്ല. ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് നമ്മൾ പറയുന്നത്. ചോറ്, ദോശ, ചപ്പാത്തി എന്ത് കഴിക്കുന്നതിനും കൂടെ ഇത് നല്ലതാണ്. ഞാൻ ചെറിയ സത്യം ചോദിക്കട്ടെ, ഈ സാധനം നമ്മൾ ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ചു വെച്ച ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നുള്ളൂ? രണ്ടു മൂന്ന് ദിവസമൊക്കെ ഇരിക്കില്ലേ. നാടൻ ചെറിയ വിഭവമാണല്ലേ ഇത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ചില സമയങ്ങളിൽ ചോറിന് മറ്റു കറികളൊന്നും വേണ്ട, എനിക്ക് ഇതൊന്നും ഇഷ്ടമായിരിക്കും എന്ന് പറഞ്ഞ് എന്നും ഇത് കൊണ്ടുവന്നാൽ ഞാൻ അമ്പലത്തിനെ അധ്യക്ഷപ്പെടുത്തി. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നെ രുചി ഇങ്ങനെ മാറ്റി മാറ്റി പിടിക്കുന്ന ഒരാളാണ്, രുചിപിടുത്തത്തിൻ്റെ ആളാണ്. കുറച്ചല്ലേ കഴിക്കുള്ളൂ. അപ്പൊ കുറച്ച് കഴിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള വെറൈറ്റി സംഭവങ്ങളോട് പ്രത്യേക താല്പര്യം. അപ്പോൾ അമ്മ ചോറും എനിക്കിഷ്ടപ്പെട്ട കറികളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഹൈലൈറ്റ് ഐറ്റം ഇതാ ഇവിടെയുണ്ട്. പിന്നെ എനിക്കിഷ്ടമുള്ള ഐറ്റം എന്ന് പറയുന്നത് ഈ മോര് കറി, അത് പഴമിട്ട് ഉണ്ടാക്കിയ ചെറിയൊരു മധുരമൊക്കെ ഉള്ളതാണ്. പിന്നെ കോട്ടയം സ്റ്റൈല് മീൻകറി, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പിന്നെ തോരൻ, അച്ചാറ്, പപ്പടം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ എനിക്ക് വളരെ കുറച്ച് മതി, പക്ഷേ വളരെ രുചികരമായിരിക്കണം. ആ വന്ന് വിളമ്പിത്താ നമ്മുടെ ഐറ്റം നീ കൊടുത്തായിട്ട് വെച്ചോളൂ. ഇതാണ്, ഇതെനിക്ക് ഇത് തന്നെ, ഇത് എൻ്റെ കയ്യിൽ ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇതാണോ ടേസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. എൻ്റെ ഒരു അമ്പള. അപ്പോൾ അമ്മ ഉണ്ടാക്കി തന്ന കറികളെല്ലാം കൂട്ടി ഊണിലേക്ക് കടക്കുകയാണ്. വീണ്ടും എൻ്റെ വിശേഷങ്ങൾ, ഞാനുമായിട്ട് അടുത്ത് നിൽക്കുന്നവരുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും ബൈ.